നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. 2019 ജൂലൈ പാർട്ട് 3. ഇന്ത്യയിൽ നിന്നുള്ള യുനെസ്കോയുടെ പുതിയ ലോക പൈതൃക കേന്ദ്രം ജയ്പൂർ. ക്രൊയേഷ്യയിൽ നടന്ന 2019 ലോക യൂത്ത് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കരാട്ടയിൽ വെള്ളി മെഡൽ നേടിയ 10 വയസ്സുള്ള പെൺകുട്ടി അരുൺചീത്ത ദേ, വെസ്റ്റ് ബംഗാൾ. ജമ്മു കാശ്മീരിലെ പാകിസ്ഥാൻ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഗ്രിഡ് ശക്തിപ്പെടുത്തുന്നതിനായി BSF ആരംഭിച്ച ഓപ്പറേഷൻ സുദർശൻ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ബേൺ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഷെയ്ഖ് ഹസീന നാഷണൽ ബേൺ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇൻസ്റ്റിറ്റ്യൂട്ട്, ധാക്ക, ബംഗ്ലാദേശ്. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിച്ച ശ്രീലങ്കയിലെ ആദ്യത്തെ മാതൃകാ ഗ്രാമം ഏത്? റാണി ഡുക്മ. ഫ്രാൻസിൽ നടന്ന 8th FIFA വനിതാ ലോകകപ്പ് 2019 ജേതാവ് അമേരിക്ക. ബ്രസീലിൽ നടന്ന 2019 46th കോപ്പ അമേരിക്കയുടെ വിജയി ബ്രസീൽ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അടുത്തിടെ ഏത് രാജ്യത്തിനുള്ള വിലക്ക് ആണ് നീക്കിയത്? കുവൈറ്റ്. 7 മാസത്തിനുള്ളിൽ കാണാതായ 333 കുട്ടികളെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയ ഡൽഹി പോലീസ് നടത്തിയ ഓപ്പറേഷൻ മിലാപ്. ഷാർജയുടെ ആദ്യ ഗോൾഡൻ കാർഡ് വിസ ലഭിച്ച ഇന്ത്യക്കാരൻ ലാലു സാമുവൽ, അദ്ദേഹം കിങ്സ്റ്റൺ ഹോൾഡിംഗ്സിൻ്റെ ചെയർമാൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണവും മേൽനോട്ടവും മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച 3 വർഷത്തെ പദ്ധതിയുടെ പേര് ഉത്കർഷ് 2022. ബൾഗേറിയയിൽ നടന്ന 4th ലോക യോഗ ഫെസ്റ്റിവലിലും ചാമ്പ്യൻഷിപ്പ് 2019 3 മെഡലുകൾ നേടിയ ഇന്ത്യൻ പാരാ അത്ലറ്റ് ടോറൻ യാദവ്. ഗ്രീസിലെ പുതിയ പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോട്ടാക്കിസ്. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ പുതിയ ക്രിക്കറ്റ് മേധാവി രാഹുൽ ദ്രാവിഡ്. കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നന്ദി.